ഇന്നസെന്റ് ഏട്ടനും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യം പറയാം. തിരിഞ്ഞാലക്കുട അടുത്ത് ഉള്ളൊരു സ്ഥലത്താണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. അന്ന് ഞങ്ങളുടെ സ്കൂൾ നാടകങ്ങൾ സംവിധാനം ചെയ്യാൻ വന്നിരുന്നത് ഇന്നസെന്റ് ഏട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനയ ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ സ്കൂളിൽ എൻ്റെ അധ്യാപകൻ ഇന്നസെന്റ് ഏട്ടനാണെന്ന് പറയാം. പിന്നീട് അവിടെ തന്നെയുള്ള ഒരു തീപ്പെട്ടി കമ്പനി, ഇന്നസെന്റ് ഏട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള തീപ്പെട്ടി കമ്പനിയിൽ എൻ്റെ അച്ഛനും ഒരു പങ്കാളിയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ അത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനീ പറയുന്നത്, 10, 30, 35 കൊല്ലം പഴക്കമുള്ള കാര്യം. അന്നേ ഞാനും ഇന്നസെന്റ് ഏട്ടനും തമ്മിലൊരു ആത്മബന്ധം അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നടനെന്ന നിലയിൽ ഇന്ന് മലയാള സിനിമയിലെ മഹാനടന്മാരിലൊരാളാണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തമായ ശൈലി, മറ്റേ ആരെയും അനുകരിക്കാത്ത സ്വന്തമായ ശൈലി, ശക്തമായ കുറേ കഥാപാത്രങ്ങൾ മലയാളികൾക്കെന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എന്നെന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ. മലയാള സിനിമയ്ക്ക് ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ശക്തനായ നടൻ, ഇതാണ് ഇന്നസെന്റ് ഏട്ടൻ. സംവിധായകനായ മോഹൻ, അതായത് എൻ്റെ മോഹനേട്ടൻ, ഞങ്ങളിൽ പലരുടെയും മോഹനേട്ടൻ, അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ഈ ഇന്നസെന്റ് കഥകൾ എന്ന ഈ പ്രോഗ്രാം നേരത്തെ വന്നിട്ടുള്ളതാണ്. എൻ്റെ മുൻഭാഗങ്ങൾ അത് എത്രത്തോളം ജനങ്ങൾ സ്വീകരിച്ചു എന്ന് നമുക്കറിയാം. വളരെ വലിയ സ്വീകരണമാണ് അതിന് കിട്ടിയത് ജനങ്ങളിൽ നിന്നും, പ്രേക്ഷകരിൽ നിന്നും. ഇപ്പോൾ ഇതിൻ്റെ വീണ്ടും അത് അമൃതയിൽ തുടങ്ങുന്നു, കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പ്രോഗ്രാം പ്രേക്ഷകരെല്ലാം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അഭിനയിക്കുന്നതും ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായി വന്ന ഉടനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയും ഒരു ഗുരുവായിട്ട് തന്നെ എനിക്ക് കണക്കാക്കാൻ പറ്റൂ. ഈ ഇന്നസെൻ്റ് കഥകൾ ഞങ്ങൾ കാണണം, കാണുമെന്ന് എനിക്കറിയാമെങ്കിലും ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. വളരെയധികം ജീവിതാനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഇന്നസെൻ്റിൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഈ കഥയുടെ പ്രമേയം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് കാണണം. സാധാരണ അദ്ദേഹം വളരെ ഹ്യൂമറസാണ്, വളരെയധികം തമാശകൾ പറയുന്ന, നർമ്മ ബോധമുള്ള ഒരു വലിയ വ്യക്തിയാണ്. പലപ്പോഴും സാധാരണ അങ്ങനെയുള്ള വ്യക്തികൾ കളിയാക്കുന്നതും തമാശ പറയുന്നതും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും നമ്മൾ കേട്ട് രസിക്കാറുമുണ്ട്. പക്ഷെ അതേസമയം ഇദ്ദേഹത്തെ കഥാപാത്രമാക്കി, ആ കഥാപാത്രത്തെ മാത്രമേ അദ്ദേഹം കളിയാക്കാറുള്ളൂ. അദ്ദേഹത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് അദ്ദേഹത്തെയാണ് അദ്ദേഹം സാധാരണ കളിയാക്കാറ്. മറ്റുള്ളവർക്ക് പറ്റിയ അബദ്ധമാണെങ്കിൽ പോലും അത് നമുക്ക് പലപ്പോഴും അറിയാറുണ്ട്, മനസ്സിലാകാറുണ്ട്. ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് പറ്റിയ ഒരു അമളിയായിട്ടേ പുറത്ത് പറയാറുള്ളൂ, തമാശ രൂപത്തിൽ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മഹാമനസ്കത, പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മഹാമനസ്കതയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ആരെയും ഹർട്ട് ചെയ്യാത്ത, വേദനിപ്പിക്കാത്ത തമാശകളിലൂടെ എന്നും ഞങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു നടൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാം ഇടയിലും നിറഞ്ഞു നിൽക്കുന്ന ഇന്നസെൻ്റ് ഏട്ടനെപ്പറ്റി ഇനിയും 2-3 വാചകങ്ങളോ 5 മിനിറ്റോ സംസാരിച്ചുകൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിവിശേഷം. അതുകൊണ്ട് എൻ്റെ ഗുരുസ്ഥാനീയനായ അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.